കേരളത്തിൽ വാക്സിൻ നിർമ്മാണ സാധ്യത തേടി സർക്കാർ ഇതിനായി പ്രശസ്ത വൈറോളജിസ്റ്റ് ഡോക്ടർ ടി ജേക്കബ് ജോണിന്റെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ സമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി പകർച്ചവ്യാധികൾ കേരളത്തിൽ പിടിമുറുക്കിയതോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം കേരളത്തിൽ ഓരോ പകർച്ചവ്യാധികൾ നിപ്പ കോവിഡ് പോലെ മരണനിരക്ക് കൂടിയ രോഗങ്ങളും കേരളത്തെ കേരളത്തിൽ മരുന്നില്ലാതെ വാക്സിനുകൾക്കും മരുന്നുകൾക്കും മറ്റ് രാജ്യങ്ങളെ പൂർണമായും ആശ്രയിക്കണം ഈ സാഹചര്യത്തിലാണ് ചികിത്സയിലും രോഗപ്രതിരോധത്തിലും മുൻപന്തിയിലുള്ള കേരളത്തിന്റെ സാധ്യതകൾ വാക്സിൻ നിർമ്മാണ ഗവേഷണ മേഖലകൾ ഉപയോഗപ്പെടുത്താനാകുമോ എന്ന സർക്കാർ ആലോചന ഇതിനായി രൂപീകരിച്ച സമിതി ആദ്യയോഗം ഉടൻ ചേരും കേരളത്തിന്റെ സാധ്യതകളെ വിലയിരുത്തിയ ശേഷം വാക്സിൻ ഗവേഷണ മേഖലയിലും നിർമ്മാണ മേഖലയിലും എങ്ങനെ സംസ്ഥാനത്തിന് ഇടപെടാനാകുമെന്ന് ചർച്ച ചെയ്യും നിലവിലെ ഭൗതിക സാഹചര്യത്തിൽ വാക്സിൻ നിർമ്മാണത്തിന് കേരളം സജ്ജമാണോ എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തണം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം വിപുലീകരിക്കണം തുടങ്ങിയ സാധ്യതകളാണ് ആദ്യമായി പരിഗണിക്കുകയെന്ന് സമിതി അധ്യക്ഷൻ ഡോക്ടർ ജേക്കബ് ജോൺ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ വൈദഗ്ധ്യമുള്ളവരുണ്ട് എന്നാൽ സർക്കാർ തലത്തിൽ മരുന്ന് ഗവേഷണത്തിനാവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളിൽ അത്ര കണ്ട് പുരോഗതിയില്ല ഇതിലടക്കം എന്തൊക്കെ മാറ്റം വേണമെന്നുള്ളതും ചർച്ച ചെയ്യും വിദഗ്ധസമിതിയിൽ ഡോക്ടർ ജേക്കബ് ജോണിന് കൂടാതെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിനോദ് കറിയ ഫാർമസി മേഖലയിലെ വിദഗ്ധൻ ഡോക്ടർ എം ഡി നായർ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ബി ഇക്ബാൽ എസ്ഐ ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ സന്തോഷ് കുമാർ എന്നിവരാണ് മറ്റംഗങ്ങൾ ഉടനില്ലെങ്കിലും ഭാവിയിലെങ്കിലും കേരളത്തിൽ മരുന്ന് ഉൽപാദന ഗവേഷണ മേഖലകൾക്ക് ഊർജ്ജം പകരാൻ സമിതി നിർദ്ദേശങ്ങൾ ഉപകരിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രവീണ ന്യൂസ് തിരുവനന്തപുരം